ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഷാലുവേഴ്സിനപ്പോൾ നമ്മൾ ആനന്ദതീർത്ഥൻ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിലാണ് ആനന്ദതീർത്ഥൻ ജനിച്ചത് തൊള്ളായിരത്തി അഞ്ച് ജനുവരി രണ്ടിന് തലശ്ശേരിയിൽ ജനിച്ചു ശ്രീനാരായണഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ വ്യക്തിയാണ് ഇദ്ദേഹം ശ്രീനാരായണഗുരു നേരിട്ട് ശിഷ്യത്വം നൽകിയ വ്യക്തിയാണ് ആനന്ദതീർത്ഥൻ ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്ന് ഗുജറാത്തിലേക്ക് പദയാത്ര നടത്തിയ വ്യക്തിയാണ് ആനന്ദതീർത്ഥൻ ജാതി വിവേചനത്തിനെതിരെ പാലക്കാട് നിന്നും ഗുജറാത്തിലേക്ക് പദയാത്ര നടത്തിയ വ്യക്തിയാണ് ആനന്ദതീർത്ഥൻ ജാതിനാശിനി സഭ ജാതിനാശിനി സഭ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഇദ്ദേഹമാണ് സ്ഥാപിച്ചത് ഇതിൻ്റെ മുഖ്യമായ ഉദ്ദേശം ഇതായിരുന്നു ജാതിനാശിനി സഭയുടെ മിശ്ര വിവാഹവും മിശ്രഭോജനവും പ്രോത്സാഹിപ്പിക്കുക അതുപോലെ പയ്യന്നൂരിൽ ഇദ്ദേഹം ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇദ്ദേഹം ഗാന്ധിജിയെ സന്ദർശിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ഗാന്ധിജി ഇദ്ദേഹത്തിൻ്റെ പയ്യന്നൂരിലെ ശ്രീനാരായണ വിദ്യാലയ ആശ്രമം സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ശ്രീനാരായണ ധർമ്മ വലി ധർമ്മ സംഘം ട്രസ്റ്റിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം തൊള്ളായിരത്തി അൻപത്തിയാറിൽ ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഇദ്ദേഹം തൊള്ളായിരത്തി അൻപത്തൊമ്പത് അൻപത്തൊമ്പതിലാണ് ശ്രീനാരായണ ധർമ്മ ധർമ്മസംഘം ട്രസ്റ്റ് ആരംഭിച്ചത് അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു ശിവഗിരി ശാരദാ ക്ഷേത്രത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് ആനന്ദ എന്ന പേര് നൽകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ ശ്രീനാരായണ ഗുരു ശിവഗിരിയിലെ ശാരദാ ക്ഷേത്രത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് ആനന്ദശേണ എന്നുള്ള പേര് നൽകി അതുപോലെ ഉപ്പു സത്യാഗ്രഹത്തിൽ രാജാജിയോടൊപ്പം തമിഴ്നാട്ടിൽ പങ്കെടുത്ത വ്യക്തിയാണ് ഏതാരനെയും കടപ്പുറത്ത് വെച്ച് രാജാജിയുടെ കൂടെ അറസ്റ്റ് വരിച്ച വ്യക്തിയാണ് ആനന്ദതീർത്ഥൻ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒന്നാം സ്ഥാനം നേടിയതുകൊണ്ട് മലബാർ കലക്ടറേൽ നിന്നും സ്കോളർഷിപ്പ് ലഭിച്ച വ്യക്തിയാണ് ഇദ്ദേഹം അതുപോലെ തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം തുടങ്ങിയത് ഇദ്ദേഹമാണ് തമിഴ്നാട്ടിൽ ഹരിജന മോചന പ്രസ്ഥാനം ആരംഭിച്ചതും ആനന്ദതീർഥനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള താമ്രപത്രം താമരപത്രം നൽകി ഇദ്ദേഹത്തെയും ആചരിച്ചു തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇദ്ദേഹത്തിന് താമ്രപത്രം ലഭിച്ചു സ്വതന്ത്ര സമര സേനാനികൾക്കാണ് താമരപത്രം നൽകുന്നത് അതുപോലെ ഗുരുവായൂരിൽ ഗുരുവായൂരിലെ ഊട്ടുപുരയിൽ എല്ലാ ജാതിക്കാർക്കും സദ്യ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് സത്യാഗ്രഹം സംഘടിപ്പിച്ചത് ഇദ്ദേഹമാണ് ഗുരുവായൂരിലെ ഊട്ടുപുരയിലെല്ലാ ജാതിക്കാർക്കും സദ്യ നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സത്യാഗ്രഹം നടത്തിയിട്ടുണ്ട് അതുപോലെ തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തലശ്ശേരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തിൽ അഹിന്ദുക്കളുടെ പ്രവേശനത്തിനായി ഇദ്ദേഹം സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ അഹിന്ദുക്കളുടെ പ്രവേശനത്തിനായി ഇദ്ദേഹം സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ചില പ്രസിദ്ധമായ വാചകങ്ങളുണ്ട് ശ്രദ്ധിക്കുക പാവപ്പെട്ട ഹരിജനങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ സാമാന്യ മര്യാദയെങ്കിലും ലഭിക്കുന്നത് കണ്ടാൽ ഞാൻ സന്തുഷ്ടനായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് പാവപ്പെട്ട ഹരിജനങ്ങൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ ചോദിക്കുമ്പോൾ സാമാന്യ മര്യാദയെങ്കിലും ലഭിക്കുന്നത് കണ്ടാൽ ഞാൻ സന്തുഷ്ടനായി അതുപോലെ എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തമാചരിക്കുന്നവനും നമ്പർ ടു അവനെ സഹായിക്കുന്നവനുമാണ് ഇതും അദ്ദേഹത്തിൻ്റെ പ്രധാന വാചകമാണ് എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ ടു എന്ന് പറയുന്നത് അവനെ സഹായിക്കുന്നവനുമാണ് അതുപോലെ ഹരിജന യുവാക്കൾ ഡോക്ടർ അംബാ അംബേദ്കർ പോലെ ധൈര്യശാലികളും എന്നാൽ ഗാന്ധിജിയെ പോലെ വിനയമുള്ളവരുമാണെന്ന് ഉള്ളതും ഇദ്ദേഹത്തിൻ്റെ വാക്കാണ് ഹരിജൻ യുവാക്കൾ ഡോക്ടർ അംബേദ്കർ പോലെ ധൈര്യശാലികളും എന്നാൽ ഗാന്ധിജിയെപ്പോലെ വിനയമുള്ളവരും ആണെന്ന് വാക്കുകളും ഇദ്ദേഹത്തിൻ്റെതാണ് എന്നിവ പഠിച്ചുവെക്കുക താങ്ക് യു